ഒക്കെ കടത്തിയാൽ എവിടെയെങ്കിലൊക്കെ ഇരിക്കാൻ പായിട്ട് കൊടുക്കാം. മാന്യ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ വദക്കിറുഹും ബിഅയ്യാമില്ലാ, അള്ളാഹുവിന്റെ നാളുകൾ ദിവസങ്ങൾ അത് ജനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊടുക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ അയ്യാമ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠതയുള്ള പുണ്യമായ നാളുകൾ. ആ പുണ്യമായ നാളുകളിൽ ഏറ്റവും പുണ്യമായ നാള് ഏതാണ്? അത് ഏത് സാധാരണക്കാരനോട് ചോദിച്ചാലും മറുപടി പറയും, സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതരായ ദിനമാണ്. ഈ ലോകത്തേക്ക് നബിതങ്ങൾ പ്രസവിക്കപ്പെട്ട ആ ദിവസമാണ്. എന്തുകൊണ്ട് എന്നാൽ, നബിതങ്ങൾ ജനിക്കുകയും റസൂലായി അയക്കപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും മുഅ്മിനാവാൻ സാധിച്ചത്. അല്ലെങ്കിൽ നാം വഴികേടിലായി പോകുമായിരുന്നു. അള്ളാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു തആല നമുക്ക് വലിയ നിഅമത്ത് ചെയ്തു. ആ നിഅമത്ത് നിഅമത്തുൽ ഇസ്ലാം, നിഅമത്തുൽ ഈമാൻ. ഇസ്ലാം എന്ന നിഅമത്ത്, ഈമാൻ എന്ന നിഅമത്ത്, അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്ത നിഅമത്തിന്റെ കൂട്ടത്തിൽ വലിയ നിഅമത്ത്. അല്ലാത്ത ഭൗതികമായ നിഅമത്തുകളെല്ലാം നിഅമത്തായി പറയാനില്ല, പരിഗണിക്കാനില്ല. ഉദാഹരണത്തിന്, ഒരു കർഷകൻ ആയിരം ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ചെയ്തു, നെല്ല് ഉണ്ടായി, മുളച്ചു, ഒരു വിത്തിൽ നിന്ന് പത്ത് വീതം കുലകൾ വന്നു, ആ പത്ത് കുലയിലും ഒന്നിൽ നൂറ് വീതം മണികളുണ്ടായി. അങ്ങനെ നല്ല നെൽകൃഷി ആയിരം ഏക്കർ സ്ഥലത്ത് നെല്ല് ഇങ്ങനെ വിളഞ്ഞു നിൽക്കുമ്പോ ഭൂമിയുടെ ഉടമസ്ഥൻ പോയി ഇങ്ങനെ നോക്കിയിട്ട് ആഹ്ലാദിച്ചുകൊണ്ട് പറയുന്നു, ഈ വർഷം നമുക്ക് വലിയ നിഅമത്താണ് കിട്ടിയത് എന്ന്. വലിയ നിഅമത്ത്, ഒരു മണി പോലും ചായ ആയി പോവാതെ, ഒരൊറ്റ മണി പോലും നഷ്ടപ്പെട്ടു പോകാതെ വെളിവായി നല്ല ഫലമുണ്ടായല്ലോ. ഇത് വല്ലാത്തൊരു നിഅമത്ത് തന്നെയാണ് എന്ന് പറഞ്ഞു. നാളെ രാവിലെ ഇത് നെല്ല് കൊയ്തെടുക്കണമെന്ന് തീരുമാനിച്ചു. രാവിലെ നെല്ല് കൊയ്യാനുള്ള തൊഴിലാളികളെയും കൊണ്ട് അങ്ങ് ചെന്നു നോക്കുമ്പോൾ രാത്രി സമയത്ത് തീ കാറ്റ് വന്ന് നെല്ല് മുഴുവനും കരിഞ്ഞു പോയിരിക്കുന്നു. ഒരു മണി പോലും അവിടെ കത്തിച്ചാമ്പലായി പോയി. സഹോദരങ്ങളെ, ഇവന് കിട്ടിയത് ഒരു നിഅമത്താണെന്ന് പറയാൻ പറ്റുമോ? നെല്ലുണ്ടായതും മുളച്ചതൊക്കെ നിഅമത്ത് തന്നെ. പക്ഷേ അവന് അതുകൊണ്ട് എടുക്കാൻ, ഫലമെടുക്കാൻ കഴിയാതിരുന്നാൽ പിന്നെ ഇത് നിഅമത്ത് എന്ന് പറയാനില്ല. അതുപോലെ
والذين كفروا أعمالهم كسراب بقيعة يحسبه الظمآن ماء حتى إذا جاءه لم يجده شيئا പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു സത്യനിഷേധികളായ ആളുകൾ ഈമാനില്ലാത്ത ആളുകൾ അവരുടെ സൽക്കർമ്മങ്ങൾ അവരിവിടെ വെച്ച് സൽക്കർമ്മം ചെയ്താൽ അത് ഉച്ച സമയത്ത് നല്ല മൈതാനിയിൽ ഒരാൾ ദൂരേക്ക് നോക്കുമ്പോൾ വെയിലിന്റെ കാനല് കണ്ടാൽ അത് വെള്ളമാണെന്ന് അവൻ ധരിക്കും. നിങ്ങൾക്ക് കാണാൻ നീളുള്ള സ്ഥലത്ത് നമ്മുടെ നാട്ടിലൊക്കെ വളവ് തിരിവ് അതുകൊണ്ട് തിരിയൂല. മക്ക മദീനന്റെ ഇടയിലൊക്കെ അങ്ങനെ ഓടുമ്പോ ഒന്നായിട്ട് വെള്ളം നിറഞ്ഞ് റോഡ് മുഴുവനും വെള്ളമാണ് എന്നിങ്ങനെ തോന്നും. അള്ളാഹു പറയുന്നു യസ്മഹുല്ലംആനുമാ, ദാഹിച്ചവൻ അതിനെ വെള്ളമായി ധരിക്കും. ഹത്തായിദാജാഹു, അവൻ അവിടെ ചെന്നു നോക്കിയാൽ ലം യജിദു ഷൈആ, അവൻ ഒരു വസ്തുവിനെയും എത്തിക്കുന്നതല്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുപോലെ സത്യനിഷേധികളായ ആളുകൾക്ക് അവരുടെ ഈമാനില്ലാത്തതുകൊണ്ട് യാതൊരു ഗുണവും കിട്ടുകയില്ല. അവരെ ഇവിടെ നല്ല ആരോഗ്യമുണ്ടായി, നല്ല ശക്തിയുണ്ടായി, വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ ഉണ്ടായി, പക്ഷേ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ അവനെ തീയിലിട്ട് കത്തിച്ച് ചാമ്പലാക്കപ്പെടുന്നു. ഈ മനുഷ്യന് ആരോഗ്യമുണ്ടായതും വലിയ വലിയ പ്രതാപമുണ്ടായതും അനുഗ്രഹമായി പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഈമാനും തഖ്വയും അതാണ് അനുഗ്രഹം. ഈമാനുള്ളവരായി ജീവിച്ച് ഈമാനുള്ളവരായി മരിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അതിന് നമ്മെ വഴി കാണിച്ചു തന്നത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ നാട്ടിലുള്ള കഥ തന്നെയാണ് അവിടെ ഇടുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ മതി, പുതിയ അത്ഭുതമുള്ള കസാലൊന്നും അവിടെ വന്നിട്ടില്ല. സഹോദരങ്ങളെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ് നമുക്ക് ഈമാൻ കിട്ടിയത്. അങ്ങനെ എത്രയോ വലിയ അനുഗ്രഹം. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل في ضلال مبين പരിശുദ്ധ ഖുർആൻ പറയുന്നു, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല ചെയ്ത നിഅമത്ത് വലിയ നിഅമത്താണ്. അവരുടെ വർഗത്തിൽ തന്നെ പെട്ട, മനുഷ്യവർഗത്തിൽപ്പെട്ട അതിമഹത്തായ സ്ഥാനത്തോടു കൂടിയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വന്നപ്പോൾ അവരിലേക്ക് അല്ലാഹു അയച്ചു കൊടുത്തത് വമ്പിച്ച നിഅമത്താകുന്നു, അനുഗ്രഹമാകുന്നു. അനുഗ്രഹം കിട്ടിയ ദിവസം ഏതാണ്? റബീഉൽ അവ്വൽ, 12 തിങ്കളാഴ്ച. ഇതിനേക്കാൾ അനുഗ്രഹം ലഭിച്ച മറ്റൊരു ദിവസം ഇവിടെ ഇല്ല, സംശയം വേണ്ട. പരിശുദ്ധ ഖുർആൻ അവതരിച്ചു, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. ഇത്രയും ആയത്ത് ഓരാൻ ഒരു മിനിറ്റ്, രണ്ട് മിനിറ്റ്, മൂന്ന് മിനിറ്റ് വേണം. അപ്പൊ ഖുർആന്റെ ആദ്യമായി ഇറങ്ങിയത് ഇത്രയും ആയത്തുകളാണ്.
ഈ വാക്കുകൾ, ഈ വാക്കറിയതിനെ സംബന്ധിച്ച് അല്ലാഹു ഖുർആനിൽ പറയുന്ന ഇന്നാ അൻസൽനാഹു ഫി ലൈലത്തുൽ ഖദ്രീൻ, ലൈലത്തുൽ ഖദ്റിൽ ഇറക്കി ഖുർആൻ. അപ്പോ ആ 3 മിനിറ്റ് സമയം വലിയ പ്രധാനപ്പെട്ട മിനിട്ടായതുകൊണ്ട് ആ മിനിറ്റ് ഉൾക്കൊള്ളുന്ന രാവിന് മുഴുവനും മഹത്വം ഉണ്ടായി. അതുകൊണ്ടാണ് അള്ളാഹു അവിടെ രാത്രിയെ പറഞ്ഞത്. എന്നാൽ പോരാ, രാത്രി ഉൾക്കൊള്ളുന്ന മാസമാണ് റമളാൻ മാസം എന്നതുകൊണ്ട് ഷഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസം എന്ന് പറഞ്ഞു. മാസത്തിൽ നിന്ന്, ഒരു രാത്രിയിൽ നിന്ന് 3 മിനിറ്റ് സമയം മാത്രമാണ് ഖുർആൻ ഇറക്കാൻ എടുത്തിട്ടുള്ളതെങ്കിൽ ഈ 3, 4, 5 മിനിറ്റ് ഉൾക്കൊള്ളുന്ന സമയം ഉള്ള രാത്രിയും ആ രാത്രി ഉൾക്കൊള്ളുന്ന മാസവും വലിയ പുണ്യമായി എങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പരിശുദ്ധ ഖുർആൻ ഇറങ്ങാൻ കാരണം റസൂലുള്ളാഹിയാണ്. റമളാ മാസം വരാൻ കാരണം റസൂലുള്ളാഹിയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ജനിച്ചിട്ടുള്ള സമയം ഇതിനേക്കാളെല്ലാം മഹത്വമുള്ളതായി. ആ സമയം ഉൾക്കൊള്ളുന്ന രാത്രി, 12-ാമത്തെ രാത്രി, ആ രാത്രി ഉൾക്കൊള്ളുന്ന മാസം റബീഉൽ അവ്വൽ. അപ്പൊ ഈ മാസത്തിലെ മുഴുവനും ലോക മുസ്ലിമീങ്ങൾ പ്രത്യേകം പ്രത്യേകമായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ആ മാസത്തിൽ പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകീർത്തനങ്ങൾ നടത്തുന്നു. എന്താ ഈ മാസത്തിന് മാത്രം എന്നല്ല, നമ്മളെല്ലാ സമയവും നടത്തുന്നു. ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്, അല്ലാഹു സുബ്ഹാനഹു വതആല വമലായികത്തുഹു, അവന്റെ മലക്കുകളും, യുസല്ലൂന അലൻ നബിയ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സലാത്ത് നിർവഹിക്കുന്നുണ്ട്. അല്ലാഹു സലാത്ത് നിർവഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറയലല്ലോ. അല്ലാഹു തആല സലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഖാല അബുൽ ആരിയ അസ്സലാത്തു മിനല്ലാഹി സനാഉഹു, അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേൽ സലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നബി തങ്ങളെ അല്ലാഹു തആല പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലാഹു തആല പ്രശംസിക്കുന്നു, അല്ലാഹു തആല നബി തങ്ങളെ മദഹ് പറയുന്നു. മലായിക്കത്ത്, അല്ലാഹുവിന്റെ കോടാനകോടി മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, സല്ലു അലൈഹി, നിങ്ങളും റസൂലുള്ളാഹിന്റെ മേൽ സലാത്ത് നിർവഹിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നബി തങ്ങളെ മദഹ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. എല്ലാ സമയത്തും എല്ലാ കാലത്തും നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്ര അല്ലാഹുവിന്റെ റസൂലിന്റെ മദഹ് നിങ്ങൾ പറയണം എന്ന് മാത്രമല്ല, വസല്ലിമൂ തസ്ലീമാ, നിങ്ങളെ ശരീരത്തെയും നിങ്ങളെ കുടുംബത്തെയും നിങ്ങളെ സമ്പത്തിനെയും സർവവസ്തുക്കളെയും മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തേക്കണം. നിങ്ങൾക്കധികാരമില്ല, നിങ്ങളെ ശരീരം റസൂലുള്ളാഹിക്ക് ഉള്ളതാണ്. ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാ, ഞാനും എന്റെ ഉമ്മയും ബാപ്പയും അങ്ങയിലേക്ക് തന്ത്രമാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ സഹാബത്ത് അഭിസംബോധനം ചെയ്തത്. എന്റെ ഉമ്മയും ബാപ്പയും എന്ന് പറഞ്ഞാൽ അത് ഞാനും ഉൾക്കൊള്ളും. അങ്ങനെ എന്റെ ഉമ്മയും ബാപ്പയും അടക്കം എല്ലാം അങ്ങയുടെ മുമ്പിലേക്ക് തന്ത്രമാണ്.
സംഭാവനയാണ്, അങ്ങയിലേക്ക് സംഭാവനയാണ്, അർപ്പിക്കപ്പെട്ടവരാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. വസല്ലിമൂ തസ്ലീമ, നിങ്ങൾ നിങ്ങളുടെ സർവസ്വത്തെയും റസൂലുള്ളാഹിക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തേക്കണം. മറ്റൊരായത്ത് ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ഹുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹർജൻ മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമ. കണ്ടോ എന്താ അർത്ഥം? കണ്ടോ? ഫലാ വറബ്ബിക, തങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനെ തന്നെ സത്യം. ലാ യുഅ്മിനൂന, അവർ മുഅ്മിനീങ്ങളാകുന്നതല്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവരുടെ ഇടയിൽ വല്ല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായാൽ അതിൽ തങ്ങളെ ഹാക്കിമായി ഭരണാധികാരിയായി നിശ്ചയിക്കുകയും തുമ്മ ലായജിദൂഫി അംബസീം വിമാക്കളയത്ത, തങ്ങളെ വിധിയിൽ അവരുടെ ഹസ്തിന് അവർക്കൊരു വിഷമം എത്തിക്കുന്നതുമല്ല. സാധാരണ രണ്ടാള് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോ ഒരു മസ്ലഹത്തുകാരൻ മസ്ലഹത്ത് പറഞ്ഞാൽ രണ്ടാൾ സ്വീകരിക്കും. സ്വീകരിച്ചാലും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളില് ഒരാൾക്ക് തോന്നും ഞാൻ പറഞ്ഞത് അദ്ദേഹം സ്വീകരിച്ചില്ലല്ലോ, എന്റെ ഭാഗത്തല്ലല്ലോ നിന്നത്, മറ്റേ ഭാഗത്താണ് നിന്നത്. അയാൾക്കും തോന്നും എന്റെ ഭാഗത്തല്ല നിന്നത്, ഇയാളുടെ ഭാഗത്താണ് നിന്നത്. ഒരു ചെറിയ ഒരു സംശയമുണ്ടാവും മിക്കവാറും. എന്നാൽ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിധി കൽപ്പിച്ചിട്ട് ആ വിധിയിൽ വല്ല സംശയവും വെച്ചുപോയാൽ അവൻ മുഅ്മിനല്ല. നബി തങ്ങൾ വിധിച്ച വിധിയെ 100% അംഗീകരിക്കുന്നതുവരെ അവൻ സത്യവിശ്വാസിയല്ല. വയുസല്ലിമൂ തസ്ലീമ, ഒരു സാധു ഒരു കച്ചവടമായിട്ടുണ്ട് അത് നടക്കുന്നത്. ബുദ്ധിമുട്ടില്ലാത്ത എനിക്ക് നിങ്ങൾ വാങ്ങിക്കോളി, അവർക്ക് വരുന്നതിന് നല്ലതാ. വയുസല്ലിമൂ തസ്ലീമ, അർത്ഥം മനസ്സിലാക്കണം. എന്നാ മനസ്സിലായത്? നിങ്ങളുടെ സർവസ്വവും അവരുടെ സർവസ്വവും അള്ളാഹുവിന്റെ റസൂലിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് വരെ ഒരാളും മുഅ്മിനല്ല. ഇതെന്താണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന രണ്ട് കരിമത്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാകുന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് കത്തും കൊണ്ടും കൊണ്ട് തന്നുപോയ ഒരു ശിപ്പായിയാണെന്നാണോ അർത്ഥം? അല്ലെങ്കിൽ ഏതാനും ചില നിവേദനങ്ങൾ നമുക്ക് നൽകി എന്നാണോ അർത്ഥം? ഏതാനും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നോ, വഴുതു പറഞ്ഞു തന്ന ഒരു വഴുതു പറയുന്ന ആളാണെന്നാണോ അർത്ഥം? അതൊന്നുമല്ല. പിന്നെയോ, ലോകത്ത് തുല്യതയില്ലാത്ത ഏറ്റവും കാമിലായ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഈ ലോകം മുഴുവനും ആർക്കു വേണ്ടി പടക്കപ്പെട്ടു? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പടക്കപ്പെട്ടു. അതാ വയുസല്ലിമൂ തസ്ലീമ, എന്റെ ഭാര്യയെയും കുട്ടികളെയും വീടും കുടുംബവും മുതലും സർവസ്വവും അത് നബിതങ്ങൾക്ക് വിട്ടുകൊടുത്തേക്കണം. നബിതങ്ങൾ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ ചെയ്യണം. നബിതങ്ങൾ എന്താണോ കൽപ്പിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളണം. ഇതാണ് നമ്മുടെ റബിയുള്ള നബിദിനം കൊണ്ടാടുമ്പോ നമ്മൾ പ്രധാനമായി പഠിക്കേണ്ടത് അള്ളാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ച് പഠിക്കണം. ധാരാളം മുതാലിമീങ്ങളുണ്ട്,
മുത്തല്ലിമീങ്ങൾ ഒക്കെ നല്ല അതപ്പുള്ള മുത്തല്ലിമീങ്ങളാണ്. നമ്മുടെ സുന്നത്തിയമായത്തിന്റെ താമരങ്ങളിൽ പഠിക്കുന്ന മുത്തല്ലിമീങ്ങളൊക്കെ നല്ല അതപ്പുള്ള മുത്തല്ലിമീങ്ങൾ. അത് ഉസ്താദ്മാര് വരുമ്പം കഴിഞ്ഞിരിച്ചെന്ന് ഇത് മതിയോ അതപ്. അതുപോരാ. എന്നാൽ അതബ് കാണിക്കേണ്ടത് ഏറ്റവും അധികം അതബ് കാണിക്കേണ്ട ആൾ ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാ. സലാത്തിയല്ലേ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളോട് ഏറ്റവും അധികം അതബ് കാണിക്കണം. അവിടത്തോടുള്ള അതബ് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അവിടുത്തെ പേര് പറയുന്നു എന്ന സ്ഥലത്ത് അതബ് വേണം. കാസർഗോഡ് കാദിയായിരുന്ന അവറ മുസ്ലിയാർ എന്ന അബ്ദുറഹ്മാൻ മുസ്ലിയാർ കാസർഗോഡ് വെച്ച് ഒരു പ്രസംഗം നടത്തുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞതിന്റെ ശേഷം അദ്ദേഹം എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ സ്റ്റേജിലുണ്ടായിരുന്നു. എഴുന്നേറ്റ് നിന്നിട്ട് മേശക്കൊരറ്റ അടി കൊടുത്തിട്ട് നിർത്തു പ്രസംഗം. അദ്ദേഹം എന്ന് പറയാനോ? ആരോടാണ് പറഞ്ഞത്? 40 മഹല്ലത്തിലെ ഖാദിയായ അവറ മുസ്ലിയാരോട്. എനിക്ക് പ്രസവിക്കാൻ അറിയാറില്ല, റസൂലിനെ പറ്റി അദ്ദേഹം പറഞ്ഞു. ഖാദിയാര് വളരെ ബുദ്ധിയുള്ള ആളും വലിയ മഹാനുമാണ്. അദ്ദേഹം ഉടനെ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, എന്റെ നാവ് മുൻകടന്നു പോയതാണ് ജനങ്ങളെ ആ മുൻകടന്ന സമയത്ത് ഉണർത്തിത്തരാൻ ഒരാളിവിടെ ഉണ്ടായത് വളരെ നന്നായി എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അപ്പൊ അത്ര പോലും ഒരു സാധാരണക്കാരനോട് പറയുന്ന അദ്ദേഹം എന്ന് പറയാൻ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ അനുവദിക്കുകയില്ല. പറയൂ നബിയെ താങ്കൾ എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഒരു സാധാരണക്കാരനോട് പറയുന്നത് പോലെ നീ 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 എന്ന് പറഞ്ഞുകൊണ്ട് ലേഖനം എഴുതുന്നവരുണ്ട്. ഇത് അതബ് കേടാണ്, അത് അനുവദിക്കുകയില്ല. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം ദാരിൽ ഹിജ്റത്തി അൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അക്രഹു അൻ അഖൂല നബിയുൻ അവ റസൂൽ. നബി പറഞ്ഞു റസൂൽ പറഞ്ഞു എന്നുള്ള ഒരു ജനറൽ വാക്ക് പറയുന്നത് വരെ ഞാൻ വെറുക്കുന്നു. പിന്നെ എന്ത് പറയണം? നബിയുല്ലാഹി അവ റസൂലുല്ലാഹി എന്ന് അള്ളാഹുവിലേക്ക് കൂട്ടിക്കൊണ്ട് നബിയുല്ലാഹി എന്ന് പറയണം, അല്ലെങ്കിൽ റസൂലുല്ലാഹി എന്ന് പറയണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. അങ്ങനെ ബഹുമാനത്തിന്റെ വാക്ക് കൂട്ടാതെ വെറും നബി അർജിക്കുന്നു റസൂൽ അർജിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുപോലും അതബ് കേടാണ്. ഞാൻ എങ്ങനെ പറയുകയില്ല? ആരാണ് ഇമാമു ദാരിൽ ഹിജ്റ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അതബ് കണ്ട ഓടികൾ. അതബ് സഹാബത്ത് കാണിച്ച അതബ്, സഹാബത്ത് കാണിച്ച പ്രിയം, ആ പ്രിയത്തിന്റെ ശക്തി എത്രയാണ്? ഉഹദ് യുദ്ധത്തിൽ ഒരു സ്ത്രീ സ്വഹാബിയത്തായ ഒരു സ്ത്രീയോട് വന്ന് പറയപ്പെടുന്നു, ഓ പെണ്ണേ, നിങ്ങളുടെ ഭർത്താവ് കൊല്ലപ്പെട്ടുപോയി, നിങ്ങളുടെ ഭർത്താവ് കൊല്ലപ്പെട്ടുപോയി. അപ്പോൾ കൈഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂലിന്റെ സ്ഥിതി എന്താണെന്ന് ചോദിക്കുന്നു. രണ്ടാമത് പറഞ്ഞു, നിങ്ങളെ ബാപ്പ കൊല്ലപ്പെട്ടു പോയിരിക്കുന്നു. അപ്പോഴും ചോദിക്കുന്നു, മാ ഫുഇല ബി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യപ്പെട്ടു, അവര് ബാക്കിയുണ്ടോ? ഉടനെ ഈ വന്ന ആള് പറയുന്നു, പെണ്ണേ,
നിന്റെ മകൾ മകനും മരിച്ചു പോയിരിക്കുന്നു. അപ്പോഴും ചോദിക്കുന്നു, മാ ഫഅല റസൂലുള്ളാ, അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യപ്പെട്ടു, അവിടുന്ന് ബാക്കിയുണ്ടോ? വന്നാള് പറഞ്ഞു, റസൂലുള്ളാക്കൊന്നും സംഭവിച്ചിട്ടില്ല, റസൂലുള്ള ഹയാത്തിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പെണ്ണ് അടങ്ങുന്നില്ല, എനിക്കെന്റെ കണ്ണുകൊണ്ട് കാണുക തന്നെ വേണം, ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് അള്ളാഹുവിന്റെ ഹബീബിനെ അങ്ങ് കണ്ടപ്പോൾ ഓ ഹബീബായ നബിയേ, തങ്ങളിവിടെയുണ്ടല്ലോ, തങ്ങളുണ്ടതോടുകൂടി എന്റെ വാപ്പയും എന്റെ മകനും എന്റെ ഭർത്താവും ആര് തന്നെ മരിച്ചുപോയാലും അത് സാരമില്ല, അത് സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് സമാധാനിക്കുന്നു. അതായിരുന്നു ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ പ്രിയം മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹാ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിനോട് എന്റെ കാര്യം പറയണം, അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്പസമയത്തിന് ശേഷം പറഞ്ഞു, അള്ളാഹു നിന്നെ സംബന്ധിച്ച് എന്നോട് പറഞ്ഞിരിക്കുന്നു, ഖദ് ഗഫറല്ലാഹു ലക്കി, ഒരു ദോഷവുമില്ലാത്തവരാണ്, മാ തഖദ്ദമ വമാ തഅഖ്ഖറ, മുമ്പും പിമ്പും ദോഷമില്ലാത്ത ആളാണ് ആയിഷ, നിങ്ങളൊന്ന് അല്ലാഹു തആല എന്നെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, ഹൽ ദകറനി ഖാസ്സതൻ, എന്നെ പ്രത്യേകമായി അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ? അതെ, നഅം ദകറക്കിയ ആയിഷ, നിന്നെ സ്വന്തമായി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, നീ ആരാണ്? യാതൊരു ദോഷവും മാതഖദ്ദമയും മാതഅഖറയുമായ ഒരു ദോഷവും മുന്നിലും പിന്നിലും ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല, ഉണ്ടായിട്ടുമില്ലാത്ത അത്രയും വലിയ കാക്കപ്പെട്ടവരാണെന്ന് അല്ലാഹു നിന്നെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബീവി ചിരിച്ചുകൊണ്ട് അങ്ങേയറ്റം സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നു, തങ്ങളെപ്പോഴാണ് എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്? ഞാൻ റസൂലുള്ള പറയുന്നു, ആയിഷ, നിസ്കാരത്തിന്റെ ഉള്ളിൽ നിനക്ക് വേണ്ടിയും ലോകത്ത് എന്നെ പ്രിയം വെക്കുന്ന എല്ലാ മോമിനീങ്ങൾക്ക് വേണ്ടിയും ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. ആയിഷ, നിനക്ക് വേണ്ടി മാത്രമല്ല, എന്നെ പ്രിയം വെക്കുന്ന ഏത് മോമിനുണ്ടോ അവർക്ക് വേണ്ടി മുഴുവനും നിസ്കാരത്തിന്റെ ഉള്ളിൽ ഞാൻ പ്രത്യേകമായി ദുആ നടത്തുന്നുണ്ടെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മുഅ്മിനീങ്ങളെ, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും മഹത്തായ സ്ഥാനമുള്ള റസൂലുള്ളാ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നു, അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് വല്ല വിഷമങ്ങളും സംഭവിക്കുന്നത് അവിടത്തേക്ക് ബുദ്ധിമുട്ടാകുന്നു, ഹരീസുൻ അലൈക്കും, നിങ്ങളെല്ലാവരും നന്നായി തീരണമെന്ന് അവർ ആഗ്രഹിക്കുന്നവരാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങൾക്ക് റഊഫും റഹീമുമാണ്. അങ്ങനെ മുഅ്മിനീങ്ങളോട് ഏറ്റവും വലിയ കൃപ കാണിക്കുന്ന, സ്നേഹം വെക്കുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അക്കാലത്ത് മാത്രമല്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ്.
ഹബീബായ നബിയെ അവിടുന്ന് വഫാത്തായി പോയാൽ ഞങ്ങൾക്കിനി ആരാണുള്ളത്, ഞങ്ങളുടെ സ്ഥിതി എന്താണ് എന്ന് ചോദിച്ച സമയത്ത് അവിടുന്ന് പറഞ്ഞത് ഹയാത്തി ഖൈറുല്ലക്കും വമമാത്തി ഖൈറുല്ലക്കും, എന്റെ ഹയാത്ത് നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മൗത്തും നിങ്ങൾക്ക് ഖൈറാണ്, ഞാൻ ജീവിച്ചിരിക്കുന്നതും നിങ്ങൾക്ക് ഖൈറാണ്, ഞാൻ മരിച്ചാലും നിങ്ങൾക്ക് ഖൈറാണ്. പോരാ അവിടുന്ന് പറയുന്നു അമാലുക്കും, നിങ്ങളുടെ സർവ അമലുകളും എന്റെ മേൽ വെളിവാക്കപ്പെടുന്നു. ഇന്ന് ഇയാസ് സന്നയുടെ അങ്കണത്തിൽ ഈ മധുർ റസൂല് മജ്‌ലിസ് ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അതാ അള്ളാഹുവിന്റെ റസൂല് എന്റെ അടുക്കലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അള്ളാഹുവിന്റെ മലക്കുകൾ തുഹറു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനവും എന്റെ മേൽ വെളിവാക്കപ്പെടും. ഫഇൻ വജദ്തു ഖൈറൻ, എന്നിട്ട് നിങ്ങൾ ഖൈറാണ് ചെയ്തതെന്ന് ഞാൻ എത്തിച്ചാൽ ഹമിത്തുല്ലാ, അല്ലാ എന്റെ ഉമ്മത്തികളിൽപ്പെട്ട ആൾ എന്റെ മുഹിബ് ഇന്ന കാര്യം ചെയ്തുവല്ലോ എന്ന നിലക്ക് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും. ഫഇം വജത്തു ഖൈറ ദാലിക, ഇനി അഥവാ അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുന്ന ഒരാള്, റസൂലുള്ളാഹിനെ മുഹബത്ത് വെക്കുന്ന ആള് തന്നെ, അവനിൽ നിന്ന് വല്ല അബദ്ധങ്ങളും വല്ലപ്പോഴും സംഭവിച്ചു പോയാൽ ഇസ്തഗ്ഫർതുല്ലാ, അവന് വേണ്ടി അള്ളാഹുവിനോട് ഞാൻ പൊറുക്കല്ല തേടുകയും ചെയ്യും. നോക്ക് നിങ്ങൾ ഇപ്പോഴും ഇല്ലേ അത്? കുലി അമലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു. കുൽ നബിയെ തങ്ങൾ പറയുക, യഅമലു നിങ്ങൾ അമൽ ചെയ്യണം, ഫസയറല്ലാഹു അമലക്കും, തീർച്ചയായും നിങ്ങളുടെ അമൽ അല്ലാഹു തആല കാണുന്നുണ്ട്, വറസൂലുഹു അല്ലാഹുവിന്റെ റസൂലും നിങ്ങളുടെ അമൽ കാണുന്നുണ്ട്. കണ്ടോ, നമ്മൾ ചെയ്യുന്ന അമൽ അല്ലാഹു തആല കാണുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലും കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മൗലിദ് കിതാബ് എടുത്ത് കാണുന്നു. പേര് സലാത്ത് കല്ലണം. ഞാനൊരു ചെറിയൊരു മൗലൂദ് കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ അവിടുന്ന് കോഴിക്കോട്ടുനിന്ന് ഓടി ഓതിനു കുറച്ച്, ഇന്ന് ശൈഖുനാന്റെ മുമ്പിൽ ഓതുകയാണ്. ശൈഖുനെപ്പോഴും അവിടെ വന്നിരിക്കുന്നത് പോലെ, മുറ്റത്ത് വന്നിരിക്കുന്നത് പോലെ ഇങ്ങനെ തോന്നുകയാണ്. കണ്ണടണ്ടായിരുന്നോ? ഒരൊറ്റ ഹിക്കായത്ത് ശൈഖുനാന്റെ മേലിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഓതുകയാണ്. ഞാൻ ഉണ്ടാക്കിയ മൗലൂദിന്റെ കിട്ട എല്ലാരും എണീച്ചു നിന്നിട്ട് സ്വലാത്തല്ലോ സ്ഥാപനം കണ്ട വലിയ ബുദ്ധിമുട്ടാണ്. വയസ്സുമാർക്കാണ് ഓതട്ടല്ലേ, ഓതട്ടല്ലേ. ശൈഖുനാന്റെ പ്രതിനിധികളാണ്, നിങ്ങളോട് ചോദിക്കണോ? സുബ്ഹാന മൻ മന്ന അലൽ മുഅ്മിനീന ബി അക്റമി മൗലൂദ് ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും വജഅലഹു സയ്യിദൽ വജൂദ് യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം മിൻ സബകാതിൽ ശിർക്കി വൽ ജുഹൂദ് വയുഅല്ലിമുഹുംൽ കിതാബ വൽ ഹിക്മത ബിൽ വഈദി വൽ വഉദ് ويدعوهم الى عباده الخالق الرازق المعبود بالصيام والقيام والركوع والسجود ويأخذ منهم المواثيق والعهود بتوحيد الله الواحد الأحد الفرد المقصود الذي ليس له والد ولا مولود ولم يكن له كفوا ولا ند موجود فصلي وسلم على هذا النبي المحمود اللهم صل وسلم وبارك عليه الذي هو أشرف الخلائق
وأفضل مولود وصاحب الحوض المورود وآته الوسيلة والفضيلة والمقام المحمود وبيده اللواء المعقود وأشهد أن لا إله إلا الله الرحيم المعبود صاحب الكرم والجود وخير شاهد ومشهود محمد رسول الله سيد الوجود والذين معه وشدنا ولا الكفار أهل الجحود رحماء بينهم بالتراحم والتحابب في الله الودود سماهم في وجوههم من نثر السجود فالنبي أولى بالمؤمنين من أنفسهم وأولادهم وأزواجهم الولود ففي ولادته تشرفت الأرض والسماوات دون عدد ولا حدود وعند ظهور نوره تنور العالم من المشارق إلى المغارب بأزهار الورود وتباشرت به الكائنات والملائكة بالنزول والصعود ورحبت الشمس والقمر بهذا الفجر الموعود المبشر به في التوراة والإنجيل وزبور وداود من لدن آدم من الأنبياء والجدود وأضاءت الأنجم الزاخرات بالتحيات والتهاني في القيام والقعود اللهم صل وسلم وبارك عليه صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم يا ربي صل على النبي محمد منج الخلائق من جهنم في غدي الله أكبر إنه محمود سبحانه هو ربنا المعبود يا ربي صل على النبي محمد منج الخلائق من جهنم في غدي إذ منا فينا النعمة العظمى لنا هذا شريف شاهد مشهود يا ربي صل على النبي محمد منجل الغلائق من جهنم في غدي بشرى لنا القرآن قبل ما أتى موسى وعيسى والنبي داود يا ربي صل على النبي محمد منجل الخلائق من جهنم في غدي يهدي الآلام أمانة من ربه يحكي لهم علي ليه ثمود يا ربي صل على النبي محمد منج الخلائق من جهنم في غدي باتوا على الأصنام طول حياتهم فيما جاء آباؤهم وجاء
கோ யாரி சொல்லி பி முஹம்மதி முஞ்சில் மிஞ்ச அன்னமபீ கானோ அல சிறக்கில்லாமில் பாஹிசி யாரி சொல்லி அலந்த பிய முஹம்மதி முஞ்சில் அன்னமபீவாதி ஹத் குன்னிஸா வகாத லோ அஸ்மானா அர்தம் பலைசனிஹா யதும் மஹ்தூதோ யா ரப்பி சல்லி அலன்னபி முஹம்மதி முஞ்சில் ஹலாயிக் மின் ஜஹன்னம ஃபீ புஷ்ரா லில் மௌலிதி ஃபி அதாஇ يا ربي صل على النبي محمد منجي الخلائق من جهنم في غادي جاءت ملائكة السماء بفرحتي وكواكب في أفقي إنها ورود يا ربي صل على النبي محمد منزل خلائق من جهنم في غدي أهلا وسهلا بالنبي فرحبا أرضه وأسمية بوجمود يا ربي صل على النبي محمد منزل خلائق من جهنم في غدي نعم الرسول بنوري اشرق جلا أنا وصح لنا به توحيد يا ربي صل على النبي محمد منزل خلائق من جهنم في غدي وهو شاهد موت وكيل والمجلس يثني عليه بذكري في مشهود يا ربي صل على النبي محمد منذ الخلائق من جهنم في غدي لا يستطيع لفضلي حسر ولو أفنى القوافل في المهديه مزيد يا ربي صل على النبي محمد منزل خلائق من جهنم في غدي اللهم صل وسلم وبارك عليه اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به الوقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك ربنا عليك توكلنا وإليك أنبنا وإليك المصير اللهم ارحمنا وارحم والدينا وارحم مشايخنا وارحم
أساتذتنا يا أرحم الراحمين. اللهم أنت قد وصحت على هذه المؤسسة إحياء السنة وعلى جميع مؤسساتنا وجامعاتنا ومدارسنا ومعاهدنا يا أرحم الراحمين. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من محب الحبيب صلى الله عليه وسلم ووفقنا لشرب حوضه الكوثر يا أرحم الراحمين. وارزقنا شفاعته واسقنا من حوضه يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين. والحمد لله رب العالمين بجاه النبي صلى الله عليه وسلم: اسفنا واسف مرضانا. اللهم اسفنا واسف مرضانا. اللهم اسفنا واسف مرضانا واحفظنا من كل أمراض سيئة يا رب العالمين. بجاه النبي صلى الله عليه وسلم: يغفر لنا ذنوبنا كلها وكفر عنا سيئاتنا وتوفنا مع الأبرار. بجاه النبي صلى الله عليه وسلم: طول حياتنا مع العلم والتقوى والعافية والسلامة وأحسن نواتبنا يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين. والحمد لله رب العالمين. بهمان برت بيرود استاد أرتا سماه بودت متعلمينغل نرتيه مجسرت دل ونام ستانم نيديا نباغتن بهمان برت سلطان الولما أوارد نلغنو